ഇന്ന് തല അനക്കരുത്, കുനിയരുത്, സംസാരിക്കുമ്പോൾ നേരെ നോക്കണം, ഇതൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അത് ഇപ്പം തന്നെ തലവേദന താത്തി. അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ടുള്ള രീതിയിൽ അങ്ങോട്ട് പറഞ്ഞു പോകും. അപ്പം ഇതിനകത്ത് ഇന്നത്തെ അകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എളിയ മോൻ്റെ രണ്ട് നാല് ഫ്രണ്ട്സ് വരുന്നുണ്ട്, അവരെന്തോ പ്രൊജക്റ്റ് വർക്കൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്ക് രണ്ട് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. അതിലൊന്ന് സമൂസയാണ്, പഞ്ചാബി സമൂസ. പഞ്ചാബി സമൂസ പല ഇതിലും നമ്മൾ ഈ മലയാളികളുടെ പോസ്റ്റുകൾ നോക്കുമ്പോൾ കാണാത്ത ഒന്ന് രണ്ട് ഐഡിയാസ് ചേർത്തിട്ടുള്ളത്. അത് വളരെ റെയറായിട്ടുള്ള ചില റെസിപ്പി ബുക്കുകളിലെ അതിനെക്കുറിച്ച് അങ്ങനെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള, അല്ലെങ്കിൽ അത് നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ ഒതൻറ്റിക് പഞ്ചാബി സമൂസ വിൽക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിക്കുമ്പോഴാണ് നമുക്ക് ആ പഞ്ചാബി സമൂസയുടെ ആ ഒരു ഒറിജിനൽ ഇതുണ്ടല്ലോ, ആ റെസിപ്പിയുടെ ആ ടേസ്റ്റ്, ആ കഴിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് മനസ്സിലാകും. അതിനകത്ത് സ്പെഷ്യലായിട്ട് അവർ ആഡ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? അതിലൊന്നാണ് ഈ പുതിനയില്ലേ, പുതിനയും പച്ചമല്ലിയും ചാട്ട് പൗഡറും അല്ലെങ്കിൽ ആംചൂർ പൗഡർ ഏതെങ്കിലും ഒന്ന് ചേർത്തിട്ട് ഈ പച്ചമുളകെല്ലാം ചേർത്തിട്ട് ഒന്ന് അരച്ചിട്ട് ഒരു ടേസ്റ്റ് ആക്കിയിട്ട് അതിനകത്ത് ആഡ് ചെയ്യും. അത് പലപ്പോഴും നമ്മൾ ഒതൻറ്റിക് അല്ലാത്ത കടകളിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ, പഞ്ചാബി ഒതൻറ്റിക് കടകളിൽ നിന്നല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പം അത് നോക്കിയിട്ട് ഒന്ന് ചെയ്യുക. അതായത് നമ്മുടെ ഇവിടെ സഞ്ജീവ് കപൂറിൻ്റെ ഒരു ഖാനാപ്പ ഖാന എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ചെറിയ കഫ്റ്റീരിയ പോലത്തെ ഈ സ്പിന്നീസിൽ ദുബായിൽ പല സ്ഥലത്തും ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ അവർ നിർത്തിയത്. അവിടെ നിന്ന് നമ്മൾ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിരിക്കുന്നതിൽ ഈ ചില സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുക. അപ്പം അതിനകത്തുനിന്ന് കിട്ടിയ ചില ഐഡിയ വെച്ചിട്ടുള്ള സമൂസയാണിത്. ഇത് പലരും നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഞാനീ പറയുന്നതിൻ്റെ കാരണം. ഇത് റെസിപ്പികളുടെ വ്യത്യസ്തമായിട്ടുള്ള ആ രീതി നിങ്ങൾക്ക് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. അപ്പം അതേപോലെ ചെയ്തു നോക്കുക. അപ്പം ഇതിനകത്ത് ഇതൊക്കെയാണ് ചേരുവകൾ. ഇതിൽ ഗോതമ്പ് പൊടി ഒരു 4 കപ്പുണ്ട്, 1 കിലോയുടെ അടുത്ത് 1 കിലോ ഉണ്ടത്. പിന്നെ ഇത് നനയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ കൂടെ എണ്ണ വേണം, ഉപ്പ് വേണം, അജ്വൈൻ, നമ്മുടെ അയമോദകം എന്ന് പറയില്ലേ അതാണ് സംഭവം. അജ്വൈനും കുറച്ച് ചേർത്തിട്ടായിരിക്കും നമ്മൾ ഇത് മാവ് സമൂസയുടെ ആ ഷീറ്റ് ഉണ്ടാക്കുക. പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ അത് സവാള, നമ്മൾ ഒതൻറ്റിക് സമൂസ പഞ്ചാബി സമൂസ കഴിക്കുന്നിടത്ത് സവാള കാണാറില്ല ഇതിൻ്റെ ഉള്ളിൽ, ഞാൻ സവാള ഒഴിവാക്കിയിരിക്കുക. പൊട്ടറ്റോ ഉണ്ട്, അത് വേവിച്ച് വെച്ചിരിക്കുകയാണ്, അത് ഒന്ന് മാഷ് ചെയ്ത് നമ്മൾ അതൊന്ന് മാഷ് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് ഗ്രീൻ പീസും വെച്ചിട്ടുണ്ട്, അത് ഫ്രോസൺ ഗ്രീൻ പീസാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ മസാല ഉണ്ടാക്കുന്നതിനുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത്. ഇതെല്ലാം കൂടി ഞാനൊന്ന് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കും. ഒരു 5 പച്ചമുളകുണ്ട്, കുറച്ച് പച്ചമല്ലി, കുറേ പുതിന, ഒരു 3 വെളുത്തുള്ളി, ഒരു 1 ഇഞ്ചി, ഇത് മല്ലിപ്പൊടി, ഇത് ആംചൂർ പൗഡർ, ആംചൂറല്ല ചാട്ട് പൗഡർ ഞാൻ എടുത്തിരിക്കുന്നു, ആംചൂർ ഞാൻ എടുത്തിട്ടില്ല. ഈ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണുണ്ട്, ആംചൂർ പൗഡർ 1.5 ടേബിൾ സ്പൂണുണ്ട്, ഗരം മസാല 1 ടീസ്പൂണുണ്ട്, ചുവന്ന മുളക്, പച്ചമുളക് കൂടുതലുള്ളതുകൊണ്ട് സമൂസയിൽ നമ്മളധികം 20 ആവശ്യമില്ല സ്നാക്സിൽ, അതുകൊണ്ടിട്ട് കുറച്ച് മുളക് പൊടി 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾ, ഇത്രയും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ഇതും മാഷ് ചെയ്ത് ഒന്നിച്ചായി കഴിഞ്ഞാൽ ഫില്ലിങ്ങിനുള്ള സാധനമായി. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചിട്ട് അതിൽ ആദ്യം ഇതൊന്ന് ഞാൻ ആ പൊട്ടറ്റോ അങ്ങോട്ട് മാഷ് ചെയ്യാൻ പോകുക. ആദ്യം നമുക്ക് ഈ അരക്കാനുള്ള സാധനങ്ങളെല്ലാം കൂടി ഒന്നേ ചെറുതായിട്ടൊന്ന് മുറിച്ചിടാം. അതാകുമ്പോൾ പെട്ടെന്ന് സംഭവം പരിപാടി പെട്ടെന്ന് കഴിയും. ഇത് പിന്നെ പച്ചമുളക്, പച്ചമുളക് എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിടുക. അതായി. ഇനി ഇതിനകത്ത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, വെളുത്തുള്ളി ഒന്ന് നിൽക്കുക. വെളുത്തുള്ളിയായി, ഇഞ്ചി വീണ്ടും കുറച്ചും കൂടെ ഉണ്ട്,
വെളുത്തുള്ളി വീണ്ടും ഒന്ന് ഇങ്ങനൊന്ന് നിൽക്കുക. അങ്ങോട്ട് മാറ്റുന്നു. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഇതിനകത്ത് നമ്മളുടെ ബാക്കി മസാലപ്പൊടികൾ, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചാറ്റ് മസാല ഇട്ടു. ഇനി ഇവനെല്ലാം കൂടി അങ്ങോട്ടേക്ക് നമുക്ക് ഒന്ന് ആ പരിപാടി കഴിഞ്ഞു. ഇനി ഇതങ്ങോട്ടേക്ക് അരച്ചെടുക്കുക. ഇനി ഇനി പൊട്ടറ്റോ മാഷ് ചെയ്യാം. ഇങ്ങനെ മാഷ് ചെയ്തെടുക്കുക എല്ലാം. അപ്പോൾ നമ്മളുടെ മാഷ് ചെയ്ത പൊട്ടറ്റോ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇവനെ അങ്ങോട്ടേക്ക് ഒരു ബൗളിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുക. ഇതിനകത്തേക്ക് ഇട്ടു. അതിലേക്ക് ഗ്രീൻ പീസും ഇട്ടു. ഉണ്ടോ, ഗ്രീൻ പീസ് ഇട്ടു. പിന്നെ നമ്മൾ അരച്ചെടുത്ത മസാലയും ചേർത്തു. ഇതങ്ങോട്ടേക്ക് നന്നായിട്ടൊന്ന് ഇനി മാഷ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് പഞ്ചാബി സമോസയുടെ മസാലക്കൂട്ട്. ഇനി ഇനി ഇതേപോലെ ചെയ്ത് നോക്കിക്കോളൂ. കണ്ടോ, ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ മസാലയുടെ പഞ്ചാബി സമോസ നമ്മൾ കഴിക്കുന്ന ഒതിൻ്റെക്ക് പഞ്ചാബി സ്നാക്സൊക്കെ വിൽക്കുന്ന സ്ഥലത്തു നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ സെയിം രുചി അതിന് വരുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കഴിക്കണം. ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കുന്നു. അത് വീണ്ടും നന്നായിട്ട് അങ്ങോട്ട് കുഴക്കുക. ഇനി ഇതിൽ നമ്മൾ അജ്വായനിലെ പകുതി ഞാൻ ഇതിനകത്തേക്ക് ഇടുക. പകുതി നമ്മൾ ഷീറ്റിലും ചേർക്കും, പകുതി ഇവിടെയും ചേർക്കും. അതിനാണ് രുചി. വീണ്ടും ഇതും കൂടി മിക്സ് ചെയ്യുക. ഇത് സമോസ ഷീറ്റിനുള്ള ആട്ടയാണ്. ഇത് ഞാൻ മൈദ ഉപയോഗിക്കുന്നില്ല, ആട്ടയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് അജ്വായൻ ഉണ്ടല്ലോ, അജ്വായൻ നമ്മൾ ഇതാ അതൊഴിച്ചു. ഉപ്പ് എണ്ണ എണ്ണ ഒഴിച്ചു ഇവനങ്ങോട്ടേക്ക് പതുക്കുക. ഇനി ഇതിൽ നമ്മൾ ആവശ്യമുള്ള വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ചെയ്യുക. പുട്ടിന് നമ്മൾ കുഴിക്കണ്ടേ, അതേപോലെ തുടക്കത്തിൽ ചെയ്തതിന് ശേഷം അതിൻ്റെ വെള്ളം നോക്കണം. കാരണം ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാൾ കട്ടിയായിരിക്കണം, അതായത് വെള്ളം കുറച്ചായിരിക്കണം സമൂസക്കട് ഷീറ്റിന് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ ചപ്പാത്തിയുടെ സെയിം ലെവലിലേക്ക് വന്നാൽ എണ്ണ ഭയങ്കരമായിട്ട് കുടിക്കും. അപ്പോൾ അതൊന്ന് ഓർത്തേക്ക്, എണ്ണ കുടിക്കാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയേക്കാൾ വെള്ളം കുറവായിരിക്കണം. കുറച്ച് ചപ്പാത്തിയേക്കാൾ കുറച്ച് പണിയാണേ, അല്ലെങ്കിൽ നമ്മൾ എണ്ണ കുടിച്ച് ചാവും. അതിലും നല്ലത് നല്ല ടൈറ്റായിട്ട് അങ്ങോട്ടേക്ക് കുഴച്ചെടുക്കുക. പരത്തുമ്പോഴും കുറച്ച് പണിയുണ്ട് എങ്കിലും ആരോഗ്യത്തിന് നല്ലതാണ്. ഇതിങ്ങനെ ഒന്ന് നീഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നല്ല പരിവായിട്ട് കിട്ടും. ഇത്രയും മതി വെള്ളം. ഇതിപ്പോൾ
നല്ല ടൈറ്റായിട്ടുള്ള മാവായിട്ടുണ്ട്. ഭാര്യ ഒരു 10 മിനിറ്റ് നിന്ന് താഴത്ത് ഇരുന്നിട്ട് നിന്നിട്ട് കുഴച്ചെടുത്തതാണ്. ഇനി ഇതിനെ നമ്മൾ ചെറിയ ചെറിയ ബോൾസാക്കും. അത് 28 പീസാക്കിയിട്ടുണ്ട്, അല്ല 14 പീസാക്കിയിട്ടുണ്ട്. ഇനി അത് 14 ഒരെണ്ണത്തിന് 2 സമൂസ ഉണ്ടാക്കാം, അങ്ങനെ 28 എണ്ണം. അതിനുള്ള ഏകദേശം അതിനുള്ള മസാലയും ഉണ്ട്. തുടങ്ങാം. അപ്പം നമ്മൾ പരത്താൻ പോവുക. ഇതിനകത്ത് നമ്മൾ ഇതൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഈ പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഓവൽ ഷേപ്പിൽ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പരത്തുന്നത്. ഇതങ്ങോട്ടേക്ക് നടുക്ക് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇതാ ഒരു സൈഡിൽ വെള്ളം ഇങ്ങനെ തൂക്കുക, കണ്ടോ? വെള്ളം തൂത്ത് കഴിയുമ്പോൾ ഈ ഗോതമ്പ് അങ്ങോട്ട് ഇളകും. ഇളകിയത് അങ്ങനെ വന്നു കഴിയുമ്പോൾ നേരെ അവനെ എടുത്തിട്ടതാ, ഇത് കണ്ടോ? ഇങ്ങനെയാക്കി. ഇതാണ് സമൂസയുടെ ഫില്ലിങ്ങിനുള്ള ഷീറ്റ്. ഇനി ഇതിലേക്ക് നമ്മളിതാ ഫില്ലിങ് കണ്ടോ, അതങ്ങോട്ട് വെച്ചു. ഇത് വെച്ചതിന് ശേഷം നന്നായിട്ട് അമർത്തി ഒന്ന് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിൻ്റെ ഈ സൈഡ് കണ്ടോ, അവിടെ നമ്മൾ കുറച്ച് വെള്ളം തൂക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഇതിങ്ങോട്ടേക്ക് ഇതാ ഇത് കണ്ടോ, ഇവിടെ ശരിക്കും അമർത്തി അങ്ങോട്ട് എടുക്കുന്നു. ഇതാണ് സമൂസയുടെ ആ ഫിനിഷിങ്ങിൻ്റെ അത് ഫില്ല് ചെയ്തിട്ട് ചെയ്യേണ്ട രീതി ഇതാ, കണ്ടോ? ഇതേപോലെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം തന്നെ, കണ്ടോ? ഏതാണ്ടൊരു 2, 4, 6, 8, 10, 12 12 എണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇനി അങ്ങോട്ട് നമ്മൾ ചുടുക, ഒരെണ്ണോടെയും കാണിക്കുക. ഇതാ ഇങ്ങനെ ഒരു സൈഡിൽ തേക്കുന്നു, അത് കൂട്ടിയെടുക്കുന്നു, തമ്മിൽ അതിൻ്റെ അറ്റത്തേക്ക് നമ്മളങ്ങോട്ടേക്ക് യോജിപ്പിച്ച് ചേർക്കുന്നു. ഉള്ളിൽ കൂടി ഷീറ്റ് ഇങ്ങനെയായി, ഇതിനകത്തേക്ക് ഫില്ലിങ് വെക്കുന്നു, കണ്ടോ? വെച്ചതിന് ശേഷം ഇവിടെ ഇത് ഇത് ചെയ്യുന്നു, ഇങ്ങനെ വെള്ളം തൂത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഇത് എല്ലാം അങ്ങനെ ഇങ്ങോട്ട് ചെയ്തു. ഇനി ഒന്ന് നിക്കി കഴിഞ്ഞാൽ സമൂസയുടെ ഷേപ്പിൽ ഇനി അങ്ങോട്ടേക്ക് കണ്ടോ, ഇനി ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സമൂസ. അപ്പം എണ്ണ ചൂടായി, നമ്മൾ അതിനകത്തേക്ക് സമൂസ വറുക്കുക. ഇത് പുറത്ത് വരുന്നുണ്ട്, നമ്മൾ തിരിച്ചിടുക. ഇതായിട്ടുണ്ട്, ഇത് നമ്മൾ ഓരോന്ന് അങ്ങോട്ടേക്ക് എടുക്കുക. അടുത്ത സെറ്റ് ഇടുകയാണ്. ഇങ്ങനെയെല്ലാം വറുത്തെടുക്കുക. ഇതിപ്പോൾ ഒരു സൈഡ് മുരിഞ്ഞോട്ടിരിക്കുകയാണ്, ഇനി തിരിച്ചിട്ടിട്ട് വറുത്തങ്ങോട്ട് മാറ്റുക. ഇത് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ അതാ പഞ്ചാബി സമൂസ റെഡിയായി. ഇതിൻ്റെ ഈറ്റിംഗ് സെഷൻ ഇല്ല കേട്ടോ, വയ്യ, തിന്നാൻ വയ്യ, വയറല്ലാതെ നിറഞ്ഞിരിക്കുക. കുറേ ഇല്ല, ഇപ്പം 4 ഐറ്റം ഇന്ന്. Thank you.
ഇതിൽ ഇനി ഇനി പിള്ളേരുടെ എൻ്റെ ഇളയ മോൻ്റെ ഉമാസുനോൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് അഞ്ച് നാല് പേര്. ഒരു അഞ്ച് പേർക്കുള്ള ഒരാൾക്ക് മൂന്നെണ്ണം വെച്ച് 15, പിന്നെ ഒരു രണ്ട് മൂന്ന് എക്സ്ട്രയും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പിള്ളേർക്ക് കഴിക്കാനുള്ള സമൂസ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഇഷ്ടമാകും കുട്ടികൾക്ക് ഇതുണ്ടാക്കി കൊടുക്കുക. അവർക്ക് തീർച്ചയായിട്ടും ഇത് കഴിക്കാൻ ഇഷ്ടവും ഗോതമ്പിലാണ്. എണ്ണ കുടിക്കാതെ എങ്ങനെ ഗോതമ്പിൽ ചെയ്യണം എന്നുള്ളതും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം, താങ്ക് യു വെരി മച്ച്.